എല്ലാ കൂട്ടർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് റാങ്കിന മാച്ച് ഗെയിം ഫസ്റ്റത്തെ മാച്ചാണ്. നേരെ പേക്കിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും സ്കാനറാണ് ഒറ്റ ടീം മാത്രമേ നമ്മളൊരു തറവാട്ടിൻ്റെ സൈഡിലായിട്ട് ഇറങ്ങുന്നുള്ളൂ. എന്തായാലും നമ്മൾ ഇറങ്ങുന്ന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ആ വീടിനകത്ത് എത്തിയില്ലെങ്കിൽ കൂടിയും ഓക്കെ ഒപ്പിക്കാന്ന് പറഞ്ഞ് നേരെ വന്നിറങ്ങി ഇവിടങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കണം. പാരങ്ങളൊക്കെ ലൈക്ക് ചെയ്യേണ്ടി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചേക്കണേ. നിങ്ങളെ രണ്ടുങ്ങൾക്ക് മാർക്ക് ചെണേന്ന് ഓർപ്പിക്കണം. ഓക്കെ, എന്നാലും ഇറങ്ങി അവിടുന്ന് ഒറ്റ ലൂട്ട് കിട്ടിയില്ല, വേറെ ലെവലായിരുന്നു. നേരത്തായപ്പോൾ ഈ ലൂട്ടുകളൊക്കെ എടുത്തിട്ട് വന്ന് നോക്കുമ്പോൾ ഇവിട്ടാണെങ്കിൽ ഒരു എനിമീൻ്റെ മുന്നേ ഓട്ടി ഓട്ടിയാ നോക്കുമ്പോൾ ഒരു കൊച്ചായിരുന്നു ഒറ്റയടി പിന്നല്ല ഒരു കിട്ടിക്കാച്ച് കടിച്ചിടും. കില്ലടി 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 കുറേ നേരം കില്ലടിച്ചു എന്ന് പറഞ്ഞു. ടീം എന്നാണ് കാണാൻ വേണ്ടി പറ്റില്ല. ഇവിടെ പോയോ എന്തോ, എന്നാലും നമുക്ക് നോക്കാൻ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നു വീടും അവനെ കാണാൻ വേണ്ടി പറ്റില്ല. അവനെ ഞാൻ കുറേ നോക്കിയെങ്കിലും പിന്നെ കിടിലം. നേരെ സൈഡിലോട്ട് പോയി നോക്കുമ്പോൾ എന്തോ സൗണ്ട് ഇടും. എവിടെയോ ഉണ്ട് കള്ള കൊച്ചു കള്ളൻ, എവിടെയോ ഒളിച്ചിരിപ്പാണ്. എന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കുറേ നോക്കും, പക്ഷേ ചെക്കാനെ പൊട്ടി പോലും ഇല്ല കണ്ടുപിടിക്കും. അവസാനം ഞാൻ കണ്ടുപിടിച്ച് മോനെ ഇതിൻ്റെ മുകളിലാണെങ്കിൽ സൈഡിൽ നിൽക്കുന്നു. ഞാൻ പക്ഷേ ഒരു ചെക്കൻ റേഞ്ച് പോയി പോയതായിരുന്നു. നോക്കുമ്പോൾ അനക്കൂടെ തിരിച്ചു ആ മോനെ ഷീൽഡ്. മോനെ ഒരു ഷീൽഡ് ഇല്ലെങ്കിൽ എൻ്റെ കാര്യം തീരുമാനം. ഭാഗ്യം തന്നെ ഇത്ര നേരം ഒരു ചെക്കൻ ഒരു അനക്കൂലായിരുന്നു, ഒരടി പോലും അടിച്ചില്ല. പക്ഷേ ഇങ്ങോട്ട് കയറിയ സമയത്താണെങ്കിൽ ചെക്കൻ ഒരു അനക്കം വന്നു എന്നെ അടിക്കുകയും ചെയ്തു. മൊന്നെ അനക്കുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തുള്ളൂലായിരുന്നു. എന്തായാലും കൊള്ളാം. എന്നാലും അവനെയും കൂടി തീർത്തു വരണോ അതൊക്കെ ഇല്ലെങ്കിൽ കൂടി സെറ്റ് വരുമ്പോൾ ഇവിടുന്നും അടി കിട്ടി അടിച്ചടിച്ച് എന്തോ പറഞ്ഞു ഒറ്റടി കൊള്ളുന്നില്ല. എൻ്റെ ഒക്കെ വേറെ ലെവലായിട്ടാ. എന്നാലും ഓടറാ പറഞ്ഞ നേരം ഓട്ടി. എന്നാലും അവന്മാരെ ചുറ്റി വളഞ്ഞടിക്കാം. നമുക്കെന്താ പറയുക പരിപാടി. ഒരുത്തനിതേ മോൻ ഓടി വരുന്നു, വല്ലതും അറിഞ്ഞിട്ടാണോ ഓടി വരുന്നത്. ഒറ്റയടിക്ക് ചെക്കൻ തീർത്തു, രണ്ടടിക്ക് അവൻ്റെ മൊത്തമായി തീർത്തു. നമ്മുടെ ടീമാണെങ്കിൽ ഓട്ടി വരുന്നത്, നേരെ കവർ എടുത്തു അവനെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചെക്കനങ്ങ് തിരിഞ്ഞോടി. അടിപൊളി ചെക്കൻ പ്ലാൻ ചെയ്ത് കളിക്കുന്ന ഒരു മുതലാണെന്ന് എനിക്ക് തോന്നും. ഞാനെങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ തിരിഞ്ഞോടി. ഞാനൊക്കെയാണെങ്കിൽ ഇതേപോലെ തന്നെ ആരെങ്കിലും കളിക്കുന്നത് കാണാൻ ബാക്കിലേ വന്ന് അടിക്കാറും. നേരെ വെച്ച് പിട്ടിക്കണം. നോക്കുമ്പോൾ അവനാണെങ്കിൽ ഓടിക്കൊണ്ടിരുന്നത്. മൊന്നെ ഞാൻ ഇതിനെ കാണും അടിച്ചടിച്ചു അടിപൊളി കിട്ടിയില്ല. ഓക്കെ ഒട്ടി കിട്ടിയില്ല. അവൻ്റെ മോനെ അവനവിടെ നിന്നടിക്കുന്നു. നേരെ ഷീൽഡാൻ വേണ്ടി നോക്കി, ഷീൽഡ് വന്നില്ലായിരുന്നു. മൊന്നെ ഷീൽഡ് വന്നില്ലല്ലോ. ഓർഡറാകാൻ ഓട്ടി നോക്കുമ്പോൾ അവനാണെങ്ങനെ ബാക്കിലേ വെച്ച് പിടിക്കുന്നുണ്ടോ അറിയത്തില്ല. ഒരു സൗണ്ടും കേൾക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം മുകളിലാണ് എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ചെക്കനിവിടെ കവറ് നിൽക്കുന്നു. നേരെ ഷീൽഡ് ഒറ്റടി പിന്നെ അല്ല. അങ്ങനെ അങ്ങ് പോയാലോ വേറെ നേരെ ചെക്കനെയും കൂടി തീർത്തു, ഒരു ചിരിയും കൂടി ചിരിച്ചു. നോക്കുമ്പോൾ സൈഡിലാണെങ്കിൽ ഒരു എനിമി ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോ വരത്തില്ല. ഞാനെന്നാലും ഗെയിം പ്ലേ കളിക്കുമ്പോൾ ഞാൻ കണ്ടില്ല. മാപ്പിനകത്ത് നോക്കിയത് കൂട്ടിയില്ല. എന്നാലും ലൂട്ടുകളൊക്കെ നേരെ സൈഡിലോട്ട് വെച്ച് പിടിക്കുമ്പോൾ അവന്മാരാണ് ഇവന്മാരാണോ എന്നറിയില്ല. ഇവിടെ പൊരിഞ്ഞടി നോക്കിയ തട്ടി വിട്ടു, ഒരു കിടുക്കാൻ ചോദിച്ചില്ല പിന്നല്ല. മാസടാ മാസം, എന്തായാലും ഒരു കില്ല് കിട്ടി. നോക്കും ബാക്കിലാണെങ്കിൽ കുറേ നേരം ആയി കാറാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കണം. ഇത്ര നേരമായിട്ട് ഇറങ്ങിയില്ലെന്ന് തോന്നും. ഞാനാണ് കണ്ടത് കൂട്ടിയില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു റോസിക്കിൽ അടിച്ചിടും. എന്ത് ചെയ്യാം, എന്തായാലും ഇവിടെ ഒരു കൊട്ടനുണ്ട്. നേരെ എറിഞ്ഞു പാവൻകുട്ടി, ഒറ്റയൊരു കുട്ടി വീണു മാസം. കുട്ടി കുറേ നേരമായിട്ട് ആര് കുട്ടനെ അടിച്ച് തീർക്കാൻ വേണ്ടി നോക്കിയെങ്കിലും മെല്ലെ തട്ടി വിട്ട് നമ്മളൊരു കില്ലെടുത്തു. നമുക്ക് കൊച്ചാണെങ്കിൽ ഒറ്റക്കാരന് ഇപ്പം തീർത്ത ഏതോ ഒരു ടീമേറ്റിൻ്റെ ഒക്കെ ടീമല്ല, ഈ ഒരു കൊച്ചിൻ്റെ കുട്ടനാണെന്ന് തോന്നും. അവിടുന്ന് കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നും. നിങ്ങൾ മാപ്പിൽ ഇറങ്ങി നോക്കിയ സമയത്ത് കണ്ടുകയാണ്. എന്നാലും അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് ഇതായിരിക്കും കില്ല് കിട്ടി. പിന്നെ കാറിനെ കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങോട്ടോട്ട് ഇങ്ങോട്ടും പോകാം. ഇവിടെ പൊരിഞ്ഞടിയാണ്. ഓക്കെ അടിക്കട്ടിക്കട്ടിക്ക് ഒക്കെ 35 എൻ്റെ മോനെ ഒറ്റടിക്ക് വേറെ ലെവൽ ഡാമേജ് ആയിരുന്നു. അവൻ ഏത് കണ്ടുവച്ചാണ് അടിച്ചത് അറിയത്തില്ല. ഓക്കെ ഓടാം മോനെ ഓടാം, അതാണ് ബെറ്റർ എന്ന് പറഞ്ഞ നേരം ഒട്ടി. എന്നാലും ആറ് കില്ല് സെറ്റാണ്. അമ്മനെ കൊണ്ട് കയറി വരുമ്പം കയറി വരട്ടെ വരുമ്പം മാപ്പിനകത്ത് രണ്ടുപേരെ കാണാൻ വേണ്ടി പറ്റില്ല. ഇവിടെയാണോ പോയിരിക്കുന്നത്? എന്നാലും ഇങ്ങോട്ട് വരുമോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് ഇവൻ മന അടിച്ച് തീർക്കാൻ നേരം വെച്ചിട്ട് ഒരുത്തിന് ഓട്ടി ചെയ്തു. ഓക്കെ അമ്മനെ ഊട്ടി കൂടിയ ഒറ്റട്ടി. ഓക്കെ ഗ്ലൂ ആയിട്ടു 48 അടിച്ചുകൂട്ടി വരും. ഇനിയൊന്നും നോക്കല്ലേ, രണ്ടടിക്ക് ചെക്കൻ നോക്കാണ്. പിന്നെ അല്ല ചെക്കൻ നോക്കും, കൊച്ചു വന്ന് കൊച്ചിന് ഒറ്റയ്ക്ക് കൊച്ചു നീതും. അടിപൊളി രണ്ടും കൂടി മെഡിക്കിറ്റ് അടിക്കാതെ അടിച്ച എനിക്ക് കുറച്ച് ഡാമേജ് കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഓട്ടി വന്നതും രണ്ടിനെ അടിച്ച് വഞ്ഞു കിട്ടും. ഓക്കെ 8 കില്ല് സെറ്റ്. ഇനി ഒരു 8 പേരും കൂടി ബാക്കിയുണ്ട്. പിന്നല്ല 8-8 16 കില്ല് എന്നല്ല, 16 ഒലക്കട മൂടി ഇടും. എന്നാലും നമുക്ക് നോക്കാൻ നേരെ വാസ്തവർ പിടിച്ചു, കാരണം സെൻറ്ററിൽ കിട്ടി. അതുകൊണ്ട് തന്നെ ഇവിടെ പിടിച്ച് നിൽക്കുമ്പോൾ അവിടെയാണ് പൊരിഞ്ഞടിയാണ്. അടിച്ചടിച്ച് വേറെ അല്ലവരൊരു കടിച്ചിടും. എന്തായാലും കടിച്ചുവിട്ടില്ലോ, ഓസിക്കില്ലാണെന്നൊന്നുമില്ല. നോക്കുമ്പോൾ അവൻ്റെ ടീമിനാണെന്ന് അറിയത്തില്ല. അടിച്ചടിച്ച് അടിപൊളി അവനെ കിട്ടില്ല. ഓക്കെ അവന്മാർ തമ്മിലാണ് തോന്നുന്നത് അടിച്ചത്. നിങ്ങളെ ചെക്കൻ സിംഗിൾ പീസാണ് തോന്നും. എന്തായാലും കിട്ടി നോക്കിക്കൊണ്ടിരിക്കണം. ആരെയും തന്നെ കാണാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ഈ വാസ്റ്ററിനെ മുകളിലൊക്കെ കയറി ഇരുന്നതിന് എപ്പോൾ വേണമെങ്കിലും തല പോകും എന്നൊരു പാഠം ഞാൻ ഇതോടെ പഠിച്ചു. എന്ത് ചെയ്യാം, ഞാനാണെങ്കിൽ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണം. രണ്ടുപേരെ എന്നെ നേരത്തെ നോക്കാൻ വേണ്ടി തുടങ്ങി. ഞാനുണ്ടോ ഇത് അറിയുന്നത്? ഒരുത്തിനടിക്കുമ്പോൾ വേറൊരുത്തിനടിച്ചാണോ എന്ന് അറിയത്തില്ല. എന്നാലും എൻ്റെ തല പോയി അടിപൊളി അടിപൊളി വായിരുന്നില്ല. ഒറ്റ കില്ലടിച്ചില്ല, അതും ഫസ്റ്റ് കില്ല് എന്നെ. എൻ്റെ മോനെ രണ്ടും കൂടെ അടിച്ച് വഞ്ഞു കിട്ടല്ലേ. തലയിൽ നോക്കി നിൽക്കുമായിരുന്നല്ലേ മാസ്. എന്തായാലും ആര് കില്ല് തീർന്നു, ആ ഒരു മാച്ച് അവിടെ തീർന്നു. നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിക്കണം.
ഓക്കെ എന്തായാലും ഒരു മാച്ചാണ്. നേരെ വന്നിറങ്ങി ലൂട്ടങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു, അടിച്ചു ഒന്നും കിട്ടിയില്ല. ഒരു 30 ഡാമേജ് പോയെന്ന് തോന്നും. വെച്ച് പിടിക്കാൻ നോക്കുമ്പോൾ അവനാണെങ്കിൽ വൈറ്റ് ഡ്രസ്സ് ഇട്ട് നല്ല ഓട്ടോ ഓടലാണ് ചെക്കൻ. കവർ എടുത്തു നിന്ന് കണ്ടു അടിച്ചു രണ്ടടിക്ക് ചെക്കൻ നോക്ക് ഓട്ടി ഓടിയോ ടീമേറ്റേ ഓട്ടി ഓട്ടി വരുമ്പോൾ ചെക്കൻ ഓട്ടി അടിപൊളി ചെക്കനെ ടീമേറ്റ് പോരാം അടിച്ചു ചെക്കനെ നോക്കും അടിപൊളി. അപ്പോൾ ഓസി കില്ലടിക്കാൻ വേണ്ടി വന്ന മകനായിരുന്നു എൻ്റെ മോനെ. എന്നാലും അവനെയും കൂടി അടിച്ച് തീർത്തു. ഓക്കെ അപ്പം എന്നാലും രണ്ടുപേരും കൂടി ബാക്കിയിടുന്നു മനസ്സിലായി. രണ്ടും കൂടി റിവഞ്ച് എന്നെ എടുക്കുമോ എന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം. നേരെ വീടിൻ്റെ മുകളിൽ സൈലോട്ട് തുള്ളണോ വേണ്ടവർ നോക്കി നിൽക്കണം. എന്നാലും ടീമേറ്റ് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. ലൂട്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ വന്ന് മോനെ ടീമേറ്റ് ആരുടെ ടീമേറ്റ് ആണെന്ന് അറിയത്തില്ല. എന്തായാലും കൊള്ളാം. ചെക്കനും ഗ്ലൂ ആയിട്ടു ചെക്കനങ്ങ് ടൈമർ വെച്ചിടും. ചാത്തനറിയാൻ വേണ്ടി പോവുകയാണ്. ഓർഡറാ കിലോ നേരെ ഓട്ടി മോനെ എന്തിനാണ് വെറുതെ പണി വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടി എന്തായാലും മെഡിക്കേറ്റ് അടിക്കാൻ നോക്കാം. അപ്പോൾ ചെക്കനാണ് കന്നി നോക്കി നിൽക്കുന്നത്. ആരാ മോനെ നോക്കി നിൽക്കുന്നത്? അടിച്ചു ചെക്കൻ ലൂട്ട് എടുക്കണം. അടിച്ചു ചെക്കൻ ഓട്ടി. ചെക്കൻ ഒന്നൊന്നര ഓട്ടാണോടാ. ഓട്ടിപ്പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചെക്കൻ തുള്ളി ആ ഒരു മരത്തിൻ്റെ ബാക്കിൽ പോയിരുന്നു. മരല പെട്ടി പെട്ടിക്കടിച്ചു കിട്ടിയില്ല. ചെക്കൻ വീണ്ടും കൂടാട്ട് അടിച്ചു വീണ്ടും കിട്ടിയില്ല. തോന്നടാ എത്ര അടിയാണ് അടിക്കുന്നത്? ഒന്നും കൊള്ളുന്നില്ല. വീണ്ടും അടിച്ചു എടാ എന്തോ നടം. എത്ര അടി അടിച്ചിട്ടും ചെക്കൻ ഡൗൺ ആവുന്നില്ല. ചെക്കൻ പുലിയാണെന്ന് മനസ്സിലായി. ഞാനിപ്പോൾ താഴത്തോട്ട് തുള്ളിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിലേ വരുന്ന സമയത്ത് അവൻ ഉറപ്പരെ തന്നെ അടിച്ച് തീർന്നെ. കണ്ടേ ചെക്കൻ ഇപ്പോഴാണ് ഓട്ടി വരുന്നത്. ഇത്ര നേരം അവിടെ എന്നെയും നോക്കി ഞാൻ തുള്ളും എന്ന പ്രതീക്ഷയിൽ അവൻ നോക്കി നിന്നു. ഞാൻ തുള്ളൻ തുള്ളിയ തന്നെ മോനെ. ഇതാൾ വേറെയാണ് കേട്ടോ. എന്നാലും അവനടിച്ച് തീർത്തു. ഇതുകൊണ്ടാണ് പറയുന്നത് ഇനിമിനെ ബാക്കിലൊന്നും ഒരിക്കലും പോരുന്ന മോനെ. പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരത്തില്ല. അതേപോലെ തന്നെ പെട്ടിയാവും. അവൻ ലൂട്ടെടുത്തിട്ട് അവൻ്റെ പാട്ടിന് അവൻ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എനിമിനെ പിന്നാലെ പോരും. നമ്മൾ വളഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ മൂന്നാമത്തെ കില്ലും കൂടി സെറ്റ് ആണ്. നമ്മൾ വീട്ടിൽ എനിമിയുടെ അടിച്ചടിച്ചടിച്ചു. 1, 3, 4 കൊണ്ടെങ്കിലും പിന്നൊന്നും കൊണ്ടില്ലെന്ന് തോന്നുമ്പോൾ ചെക്കൻ മെഡിക്കറ്റ് അടിക്കുമെന്ന് പ്രതീക്ഷയായിരുന്നു. ചെക്കൻ മെഡിക്കറ്റ് അടിച്ചില്ല. ഇതാണ് ചില സമയത്ത് പ്രതീക്ഷകളൊക്കെ നിരാശയായിരിക്കും. ഓക്കെ ചാത്തനെ തൂക്കി എറിഞ്ഞു. അടിപൊളി മാസന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. വീണ്ടും ഒന്നും കൂട്ടി എറിഞ്ഞു. അതൊക്കെയാണ്. ഓക്കെ പൊട്ടി. രണ്ട് കണ്ണ് മാത്രം വന്നെങ്കിലും ചെക്കനൊന്നും പറ്റിയില്ല. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ചെക്കൻ ഗ്ലൂ അടിച്ച് പൊട്ടിച്ചോണ്ടിരിക്കുന്നു. രണ്ട് ഗ്ലൂളം ഇട്ട് തള്ളി മോനെ പൊട്ടിക്കും പൊട്ടിക്കും. പൊട്ടിക്കുമ്പോൾ നേരെ ഡേഞ്ചറൊന്നും എൻ്റെ മോനെ. ഞാൻ പൊട്ടി പോകുന്ന പോലെ ഇടും. നേരെ ഓടി ഒരു ട്രക്കും കൂട്ടി വരുന്നുണ്ട്. ഇവൻ്റെ ടീമേറ്റ് ആണോ അറിയത്തില്ല. എന്താടാ നീ ഒറ്റക്കാണെന്ന് പറഞ്ഞില്ല. ഞാൻ ഓടിയത് നേരെ അടിച്ചു. അവൻ ഡ്രാഗൻ ഹോമയാണ് തോന്നുന്നു വെച്ചില്ല. മോനെ സ്വീറ്റി മാമനും കൊണ്ടായിരുന്ന കളി എന്നാലും എടുക്കുന്നില്ല മോനെ. ഈ ഒരു മാച്ചിൽ നമുക്ക് ഏക്കെ മതി, ഏക്കെ മാസല്ലേ. അതുകൊണ്ട് തന്നെ ഏക്കെ ഇട്ട് മതി. ഡ്രാഗൻ ഹോമൊന്നും എടുക്കില്ല. എന്തായാലും ലൂട്ട് എടുക്കണം. എന്തായാലും മെഡിക്കറ്റ് എടുക്കാൻ. കാരണം ഒരു ട്രക്കാണെങ്കിൽ അതുവഴി അങ്ങനെ പോകുന്ന ഞാൻ കണ്ടാൽ തിരിച്ചു വരുമോ എന്ന് അറിയത്തില്ല. മിക്കാറും വരും. അതുമാത്രമല്ല ഡേഞ്ചറും കൂട്ടിയല്ല. എന്താണെന്ന് ലൂട്ടും കേൾക്കും. ലൂട്ടുകളൊക്കെ എടുത്ത് 3 ക്ലൂകളാണ് തോന്നി കിട്ടി. അതിനു ശേഷം ഒറ്റ കിലിയിടില്ല. നേരെ കാറെടുത്ത് ഒന്ന് നോക്കില്ല. വെച്ച് പിടിച്ച് ഒരുത്തനെ പോലും പിന്നെ കാണാൻ വേണ്ടി പറ്റില്ല. ഇവന്മാർക്ക് ഇത് എവിടെ പോയി ഇരിപ്പുണ്ടെന്ന് ഒരു പെടുത്തില്ല. ഇനിമയൊക്കെയാണെങ്കിലും ഡെത്തായി കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരുത്തനെയും കാണാൻ പറ്റുന്നില്ല. ചില മാച്ച് അങ്ങനെയാണ്. ഇനിമിനിയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എന്ത് ചെയ്യുക അവസ്ഥ? ഓക്കെ എന്നാലും നോക്ക. ഓരോരുത്തന്മാരൊക്കെ കില്ലടിക്കും കണ്ടിട്ട് കൊതിയാവുന്നു. ക്ലോക്കൊക്കെ ആണെങ്കിൽ കാലി. ഇവിടെ ഒന്നും ആരും തന്നെ ഇറങ്ങിയിട്ട് തന്നെ ഇല്ലെന്ന് തോന്നി. എന്തോന്നടേ, എന്തൊരു തേപ്പടേ. കൊള്ളാം മതി എന്ന് പറഞ്ഞത് പോകുമ്പോൾ ബാക്കിൽ ഒരു തട്ടി. എൻ്റെ മോനെ ഇവിടെ 2-3 പേരുണ്ടെന്നും. അടിച്ചു കിട്ടില്ലടാ, ഓടല്ലടാ, അടിക്കട്ട അടി അടി അടി. ഓ സീക്കില്ല, അതും പോയി. 2 അവൻ കൊണ്ടുപോയതും. എന്തോ നടാ എൻ്റെ ഒരു കില്ല് കിട്ടിയില്ല. ഓക്കെ എന്തായാലും അവനെ തന്നെ അങ്ങ് ഓ സീക്കിൽ അടിച്ചു. അതിൻ്റെ വിഷമം അങ്ങ് തീർത്തു. ഓക്കെ സെറ്റാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് വേണ്ടി വിട്ട് പോയിട്ടൊക്കെ. ഈ ഒരു ഓ സീ കില്ലിനൊക്കെ ഒരു ലൈക്ക് ഇടറേ. വലിയൊരു ഓ സി അല്ല ഇപ്പം അടിച്ച്. 2 അടിച്ചിട്ട് ചെക്കൻ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ മെല്ലെ പോയി തട്ടിക്കൊടുക്കുമ്പോൾ ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ ലെവലിൽ തന്നെയാണ്. ചെക്കൻ എത്ര പ്രാഗ് പ്രാഗിയോ എന്തോ. ഈ മാച്ചിൽ പോയി കിട്ടുമോ എന്തോ. എന്തായാലും 6 കിട്ടി. 2 കൂടി ബാക്കി ഇടും. മുമ്പ് ഒരുത്തണം ഓട്ടി വരും. തട്ടി അട്ടിച്ചടിച്ച് 87 അടിച്ചിടും. അടിപൊളി ചെക്കൻ ഷീൽഡിട്ടു. ഷീൽഡിൻ്റെ പുറത്തിറങ്ങിയിട്ട് എന്നെ അടിക്കുന്നു. മോനെ നീ മാസായിരുന്നു കേട്ടോ. എന്നാലും അവനെയും കൂടി അടിച്ച് തീർത്തിന്. ഒറ്റയൊരു എനിമിയും കൂടി ബാക്കി ഇടും. അവനെ തപ്പി 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 സോണ് ചെറുതാകുന്നതല്ലാതെ അവനെ കാണാൻ വേണ്ടി പറ്റില്ല. അവനെ ഇവിടെ പോയി വിളിച്ചത് ഒരു പെടുത്തില്ല. അവസാനം വന്ന് മോനെ ചെക്കൻ മാളത്തിൻ്റെ അകത്തുനിന്ന് പുറത്തിച്ചാടി. മുമ്പ് വീട്ടിൻ്റെ അകത്തേണ് ഞാൻ അവനെ കണ്ടു. ഞാൻ ചാത്തനുണ്ടോന്ന് ഫസ്റ്റ് നോക്കി. കാരണം അവസാനത്തെ കില്ല് നമുക്ക് ചാത്തലെടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അടിക്കുന്നില്ല. എന്നാലും ഫയർ ചെയ്യുന്നില്ല. ഫയർ ചെയ്ത് ഇങ്ങോട്ട് വിളിക്കാമെന്ന് വെച്ചാൽ അത് ഇങ്ങോട്ടൊക്കെ ഇടും. 8 കളി കാണുന്നില്ല. ആരെങ്കിലൊക്കെ ലൈക്ക് ഇടുമ്പോൾ എന്തായാലും നേരം നോക്കി. പക്ഷേ ആരും തന്നെ ലൈക്ക് ഇട്ടില്ല. അപ്പം നിങ്ങൾ ലൈക്ക് ഇട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ഇട്ടേക്ക്. എന്നാൽ അവനെ വിളിക്കുക വെച്ചു. അവർ ടീമെ പാക്കുമോ എന്ന് അറിയത്തില്ല. എന്നാൽ വാളൊക്കെ വാളല്ല, ഒരു പേനൊക്കെ വീശി വീശി വിളിക്കുന്നു. അവനെ ഓടി ഓടിയും. ചാത്ത വെയിറ്റിംഗ് വെയിറ്റിംഗ് പറഞ്ഞ നേരെ ഫയറൊക്കെ ചെയ്ത് കാണിച്ചെടുത്തു.
ചെക്കനൊരു മൈൻഡും ഇല്ല. എന്തോ നടവൻ വൺ മാസം വണ്ടിനെ വിളിക്കുമ്പോൾ ചെക്കനൊരു മൈൻഡ് ഇല്ല. മോനെ ഓട്ടി വാ ചാത്തൻ, ഇല്ലെങ്കിൽ ഇന്നൊരു വൺ ടവറും. നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചെക്കൻ മൈൻഡില്ല. ചെക്കൻ അങ്ങ് തലയും കാണിച്ചിട്ടും എന്നെ മാട്ടി മാട്ടി വിളിക്കുന്നു, വേണം എൻ്റെ തല എനിക്ക് വേണം, എനിക്ക് ഇന്നെ ചാത്തന് കില്ലടിച്ചാൽ മതി. അവരെ നോക്കിക്കൊണ്ടിരിക്കണം, ചെക്കനെ ഒരു മൈൻഡും ഇല്ല. ചെക്കൻ കണ്ടു മോനെ അവസാനം കടും, എൻ്റെ പൊട്ടക്കണ്ണ ഞാൻ വെച്ചു, ഞാനാണ് ഏറ്റവും വലിയ പൊട്ടക്കണ്ണെന്ന്, നീയാണ് ഏറ്റവും വലിയ പൊട്ടക്കണ്ണ, ഇത്ര നേരം ഇവിടുന്ന് അടിച്ചു കഴിച്ചിട്ടും നിനക്കൊരു മൈൻഡ് ഇല്ലടാ. ഓക്കെ ചാത്തേട്ടാ ഒന്നും നോക്കണ്ട, കില്ലടിച്ച് കയറും. നേരെ ചാത്തിനെടുത്ത് ഓറ്റേറു, അടിപൊളി പോയി. ഒന്ന് പോയി, രണ്ടാമത്തെ എറിയാൻ വേണ്ടി നോക്കി ചെക്കൻ ശീലിടും, എറിഞ്ഞു. ചെക്കൻ എൻ്റെ മോനെ കണക്കരി കൂടും, ഭാഗ്യത്തിന് മരുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ചെക്കൻ പുലിയാണിടം, ചെക്കൻ അടിച്ചു. എന്തായാലും ഒരു വൺ ടൈം വരെ നോക്കാമെന്ന് പ്രതീക്ഷിച്ചാലും നേരെ നോക്കിക്കൊണ്ടിരിക്കണം. ചെക്കൻ എന്നെ വൺ ടൈം അടിക്കുക അറിയത്തില്ല, നേരെ ശീലിടും. മോനെ ഓട്ടി 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 വൺ ടൈം വൺ ടൈം അടിച്ചു, വീണ്ടും കിട്ടിയില്ല. അടിപൊളി, ഇതിലെങ്ങ് കിട്ടുമോ, എന്താ അടിച്ച് മൊത്തം റെഡോട്ട് കണ്ടെങ്കിലും അവസാനം ബോഡിക്കില്ലോ. എന്തോന്നാണ് ഇത്, എന്തൊരു തേപ്പട, മൊത്തം റെഡോട്ടല്ലേ കണ്ട. അവസാനം ഇവിടുന്നാണോ ബോഡിക്കരും അവസ്ഥ. ഓക്കെ, എന്നാലും ഇഷ്ടപ്പെട്ട ഉറപ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇത് ലിങ്കുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെയും കൂടി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വേണ്ടി നോക്കുക. അപ്പോൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു 5 മണിക്കും നമ്മളെ വീഡിയോ വരുന്നതിന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.